ഹീലിംഗ് പ്രയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ദിവ്യകാരുണ്യ നൊവേന പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്കെല്ലാവർക്കും അടിയന്തരമായ അനേകം ആവശ്യങ്ങളുണ്ട്. നമ്മുടെ ഈ ആവശ്യങ്ങൾ എത്രയും വേഗം നിറവേറ്റപ്പെടാൻ നാം പ്രാർത്ഥിക്കുന്നു. എന്നാൽ അത്തരം എല്ലാ ആവശ്യങ്ങളുടെയും പൂർത്തീകരണത്തിന് അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നമ്മുടെ പ്രാഥമികവും പ്രധാനവുമായ ആവശ്യം നമ്മുടെ ജീവൻ്റെ സുരക്ഷിതത്വമാണ്. അതിനായി നമുക്ക് സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും അന്തരീക്ഷം ആവശ്യമാണ്. സമാധാനവും സത്യവും നഷ്ടപ്പെടുകയും ജീവനും അസ്തിത്വവും തന്നെ കടുത്ത ഭീഷണിയിലും അപകടത്തിലുമാകുന്ന ഭീതിജനകവും നിർണായകവുമായ ഒരു സാഹചര്യമാണ് സമൂഹത്തിലും ലോകത്തിലെമ്പാടുമുള്ള നിലവിലെ സാഹചര്യം. ലോകമെമ്പാടും വളരെയധികം വിദ്വേഷം, അക്രമം, നുണകൾ, വഞ്ചന, മറ്റ് അനുബന്ധ തിന്മകൾ എന്നിവ വന്യമായി വ്യാപിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഒറ്റപ്പെട്ട് സ്വയം പിന്നോക്കം മാറി അതിനെക്കുറിച്ച് ഒന്നും ചെയ്യാതിരിക്കാനാകും? ഒരുപക്ഷെ അത് ഒരു ജ്ഞാനപൂർവമായ തീരുമാനമായി തോന്നിയേക്കാം. എന്നാൽ അതേസമയം എന്തെങ്കിലും നടപടിയെടുക്കാൻ നമ്മുടെ മനസ്സാക്ഷി നമ്മെ പ്രേരിപ്പിച്ചാൽ നിസ്സഹായത തോന്നുകയും ഒരു സാധാരണ പൗരനെന്ന നിലയിൽ ഒരൊറ്റ വ്യക്തിക്ക് അതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുകയും ചെയ്യാം. ആഗോള പ്രവണതയിലും രാഷ്ട്രീയത്തിലും ജീവിത ശൈലിയിലും സ്വാധീനം ചെലുത്താനോ മാറ്റം വരുത്താനോ ഞങ്ങൾ ശക്തരാണോ എന്ന് നമുക്ക് തോന്നിയേക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് മാത്രമല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും എല്ലാം സാധ്യമാണെന്ന് നാം ഓർക്കണം. ദൈവത്തിലൂടെ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യത്തെയും സമാധാനത്തെയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഏറ്റവും ലളിതവും എന്നാൽ ഫലപ്രദവുമായ മാർഗം ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും കൂടി പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ പരിശ്രമമാണ്. സത്യവും സമാധാനവും ഇഷ്ടപ്പെടുന്ന സമാന ചിന്താഗതിക്കാരായ വ്യക്തികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനേകം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നു മാത്രമല്ല, ഇനിയും സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ലോകത്തെയും പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, ദിവ്യകാരുണ്യത്തിൻ്റെ നൊവേനയിലൂടെ നമുക്ക് ഒരുമിച്ച് ഉയർത്തി സമർപ്പിക്കാം. എല്ലാവരുടെയും, പ്രത്യേകിച്ച് നമ്മുടെ നേതാക്കളുടെയും ഭരണാധികാരികളുടെയും വിശുദ്ധീകരണത്തിനും സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി ഈ ദിവ്യകാരുണ്യത്തിൻ്റെ നൊവേന പരിപൂർണമായി നമുക്ക് ഉപയോഗപ്രദമാക്കാൻ ശ്രമിക്കാം. നാം ചൊല്ലാനിരിക്കുന്ന ദിവ്യകാരുണ്യ നൊവേനയിലൂടെ ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.